ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ അഗൈൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് BS3 വണ്ടികളും BS4 വണ്ടികളും അതുപോലെ തന്നെ BS4 വണ്ടികളും BS6 വണ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ആദ്യമേ പറയാൻ പോകുന്നത് BS3 വണ്ടിയും BS4 വണ്ടിയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ടു വീലറിൽ നമുക്ക് ഇതറിയാനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. BS3 വണ്ടികളാണെങ്കിൽ അതിനൊരു ഹെഡ്ലൈറ്റ് സ്വിച്ച്, അതായത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ടാകും BS3 വണ്ടികളിലെല്ലാം തന്നെ. അതിനി ബൈക്ക് ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ രണ്ടിനും ഓണും ഓഫും ബട്ടൺ ഉണ്ടാവും. അതേസമയത്ത് BS4 വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ആക്കുമ്പോൾ മുതൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണായിരിക്കും. അങ്ങനെ BS4 വണ്ടികളുടെ എല്ലാം തന്നെ ഹെഡ്ലൈറ്റ് ഓണായിരിക്കും. ഹെഡ്ലൈറ്റ് ഓണിലുള്ള വണ്ടികളെല്ലാം തന്നെ BS4 വണ്ടിയായിരിക്കും. അതേസമയം BS4 വണ്ടിയും BS6 വണ്ടിയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് BS4 സ്കൂട്ടറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോക്ക് നോക്കിയാൽ മതി. ചോക്ക് ഉണ്ടെങ്കിൽ ആ വണ്ടി BS4 വണ്ടിയും, ചോക്കില്ലാത്ത വണ്ടിയാണെങ്കിൽ അത് BS6 വണ്ടിയുമായിരിക്കും. അതേപോലെ തന്നെ ബൈക്കുകളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഫ്യൂവലിൻ്റെ ടാപ്പ് നോക്കിയാൽ മതി. ഫ്യൂവൽ ടാപ്പ് ഉള്ള വണ്ടിയാണെങ്കിൽ അത് BS4 വണ്ടികളോ അല്ലെങ്കിൽ അതിന് ബാക്കിലോട്ടുള്ള വണ്ടികളോ ആവും. ഇല്ല, BS6 വണ്ടിയാണെങ്കിൽ ഈ ഒരു ഫ്യൂവൽ ടാപ്പ് ഉണ്ടാകത്തില്ല. കാരണം ഈ രണ്ട് വണ്ടികളിലും, അതായത് സ്കൂട്ടേഴ്സിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും രണ്ട് വണ്ടികളിലും BS4 വണ്ടിക്കും അതിനെ താഴോട്ടുള്ള വണ്ടികൾക്കും കാർബ്യൂറേറ്റർ ഫ്യൂവൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു നോബ് ഉണ്ടാവും. അതേസമയം BS6 വണ്ടിക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ ഫ്യൂവൽ ഇഞ്ചക്ടറോ അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പോ ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്യൂവൽ ടാപ്പിൻ്റെ ആവശ്യം അതിനകത്ത് വരുന്നില്ല. അങ്ങനെ നമുക്ക് ഏറ്റവും പെട്ടെന്നായിട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഈ ഒരു BS6 BS4 തമ്മിൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യത്യാസം. അതേപോലെ തന്നെ BS6 വണ്ടിയിൽ ഫുൾ ടൈം കീ ഓൺ ആക്കുമ്പോൾ മുതൽ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണായിരിക്കും മിക്ക സ്കൂട്ടറുകളിലും. ചില സ്കൂട്ടേഴ്സിൽ, ചില കമ്പനികളുടെ സ്കൂട്ടേഴ്സിൽ മാത്രം അത് അവൈലബിൾ അല്ല ഇപ്പോഴും. ചില എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡ് വണ്ടികളിലും ഇപ്പോൾ നമുക്ക് BS6 വണ്ടികളുടെ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയം തന്നെ നമുക്കതിൻ്റെ ഹെഡ്ലൈറ്റും ഓണായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.